ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് സെപ്റ്റംബർ 22 തിരുവനന്തപുരം തൈക്കാട് കോവിൽ വീട്ടിൽ കമലാക്ഷിയമ്മയുടെയും കാട്ടാക്കട പൊന്നറ വീട്ടിൽ ഗോവിന്ദപിള്ളയുടെയും ദ്വിതീയ പുത്രനായി പൊന്നറ ശ്രീധർ പൂജാതനായി. പിതാവ് ഗോവിന്ദപിള്ള പാർവത്യാരായിരുന്നു. അദ്ദേഹത്തിന് സ്ഥലം മാറ്റമുള്ള ജോലിയായതിനാൽ പൊന്നറ ശ്രീധറിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരിയിലും തുടർന്ന് തിരുവനന്തപുരം മോഡൽ സ്കൂളിലും മഹാരാജാ സ്കൂളിലും ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു. പഠനകാലത്ത് അദ്ദേഹം മികച്ച കായികാഭ്യാസിയും ഒരു ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു. ഉപരിപഠനത്തിനായി തിരുനെൽവേലി ഹിന്ദു കോളേജിൽ ചേർന്നു. പൊന്നറ ശ്രീധറിന് 6 സഹോദരിമാരും 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. അവരാരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. രാജ്യസേവനം ഒരു തപസ്യയാക്കി മാറ്റിയ പൊന്നറ ശ്രീധർ വിവാഹിതനാകാൻ മറന്നുപോയിരുന്നു. സ്വന്തം ചോരയും വിയർപ്പും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് സാമൂഹ്യ സേവനത്തിന്റെ ഉജ്ജ്വലമായൊരു പാത അദ്ദേഹം വെട്ടിത്തുറന്നു. അതിസാഹസികതയിലൂടെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ സഞ്ചരിച്ചു. അറിവിന്റെ ഒരു നിറകുടമായിരുന്നു പൊന്നറ ശ്രീധർ. സോക്രട്ടീസും പ്ലേറ്റോയും ഫ്രോയിഡുമെല്ലാം അദ്ദേഹം ഹൃദയസ്ഥമാക്കിയിരുന്നു. 1966 ഫെബ്രുവരി 27 തിരുവനന്തപുരം ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 25 പരം ജയിലുകളിൽ 10 പരം വർഷം ജയിൽവാസം അനുഭവിച്ച പൊന്നറ ശ്രീധറിൻ്റെ ത്യാഗോജ്വലമായ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. പൊന്നറ ശ്രീധറിൻ്റെ സമകാലീനരും ശിഷ്യന്മാരുമായ നേതാക്കൾ പൊന്നറയെ അനുസ്മരിക്കുന്നു. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിൽ നായകനായിരുന്നു ശ്രീ പൊന്നറ ശ്രീധർ. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള പേരാണ്. അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ച് വളരെയേറെ അറിയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആത്മാർത്ഥതയുള്ള ഒരു പൊതുപ്രവർത്തകൻ, ത്യാഗങ്ങൾ സഹിച്ചും നാടിനെ സേവിച്ച, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവ് എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച്
എൻ്റെ മനസ്സിലുള്ള ചിത്രം. കോൺഗ്രസ്സായിരുന്നു, കോൺഗ്രസ്സിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് വന്നത് എന്നൊക്കെ എനിക്ക് പിന്നീട് മാത്രം അറിയാൻ സാധിച്ച ചരിത്രമാണ്. ഞാൻ അദ്ദേഹത്തെ കേൾക്കുമ്പോൾ, അദ്ദേഹത്തെ കുറിച്ച് അറിയുമ്പോൾ, അദ്ദേഹം സോഷ്യലിസ്റ്റ് നേതാവായിട്ട്, പി എസ് പിയുടെ അനിഷേധ്യ നേതാവായിട്ട്, എല്ലാവരാലും അംഗീകാരം നേടിയെടുത്ത നേതാവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പൊന്നറ ശ്രീധരനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയൊരു നേതാവ് ജീവിച്ചിരുന്നു, നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും എല്ലാം ത്യജിച്ച് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ജീവിച്ചിരുന്നു എന്ന് അറിയിക്കേണ്ടത് ഒരാവശ്യമാണ്. ഇന്നത്തെ തലമുറ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ അധികാരവും അവസരങ്ങളും അവകാശങ്ങളുമൊക്കെയാണ്. പൊതുപ്രവർത്തനം ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നഷ്ടങ്ങളുടെയും കാലഘട്ടമുണ്ടായിരുന്നു എന്നത് പുതിയ തലമുറയും മനസ്സിലാക്കുവാൻ പൊന്നറ ശ്രീധരനെ പോലുള്ളവരുടെ ജീവചരിത്രം, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അദ്ദേഹം ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു, നമിക്കുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്തെ ധീരരും ത്യാഗധനരുമായ പോരാളികളിൽ ഒരാളായിരുന്നു പൊന്നറ ശ്രീധർ. വ്യക്തിപരവും കുടുംബപരവുമായ താല്പര്യങ്ങൾക്കപ്പുറം രാജ്യ താല്പര്യവും ജനതയുടെ മോചനവും സ്വപ്നം കണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തുചാടുകയാണ് പൊന്നറ ശ്രീധർ ചെയ്തത്. പഠനം പോലും ഉപേക്ഷിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചോരയും കണ്ണീരും പുരണ്ട വഴികളിലൂടെ സഞ്ചരിക്കുകയാണുണ്ടായത്. സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകനായാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർത്തത്. അതിനൊപ്പം സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലും പൊന്നറ ശ്രീധരൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. വൈക്കം സത്യഗ്രഹത്തിലും ഗുരുവായൂർ സത്യഗ്രഹത്തിലും ഉപ്പ് സത്യഗ്രഹത്തിലുമൊക്കെ പൊന്നറ ശ്രീധർ തൻ്റെ സമരോന്മുഖമായ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ ചാർത്തി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലെ ഏതൊരു സമര പോരാളിയെയും പോലെ പൊന്നറ ശ്രീധരും ഭീകരമായ മർദ്ദനങ്ങൾക്കും ജയിൽ ശിക്ഷകൾക്കും വിധേയനായി. രാജ്യത്തെ 25-ഓളം ജയിലുകളിലായി 10 വർഷത്തിലേറെക്കാലം അദ്ദേഹത്തിന് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രത്തിൽ ഇതും ഒരു റെക്കോർഡായിരിക്കും. എന്നാൽ അധികാരവർഗത്തിൻ്റെ മർദ്ദനമുറകൾക്കൊന്നും പൊന്നറ ശ്രീധരിലെ പോരാളിയെ അല്പം പോലും തളർത്താനായിട്ടില്ല. തിരുവനന്തപുരം മേയർ എന്ന നിലയിലും നിയമസഭാംഗം എന്ന നിലയിലും പാർലമെൻ്ററി രംഗത്തും അദ്ദേഹം തൻ്റെ കഴിവുകൾ തെളിയിക്കുകയുണ്ടായി. ഇങ്ങനെ വ്യത്യസ്ത നിലകളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് ഗണ്യമായ സംഭാവന നൽകിയ വ്യക്തിത്വമാണ് പൊന്നറ ശ്രീധരൻ്റേത്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ഇപ്പോൾ 48 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും പൊന്നറ ശ്രീധർ അർഹിക്കുന്ന വിധത്തിൽ ആദരിക്കപ്പെട്ടില്ല എന്നതാണ് സത്യം. 1938 യൂത്ത് ലീഗിൻ്റെ മീറ്റിങ്ങുകൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മൈതാനത്ത് നടക്കുന്ന അപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത്. ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ 1940 അദ്ദേഹം തൈക്കാട്ടെ വീട്ടിൽ നിന്ന് വലിയ ഹോർഡാളും തോളിൽ വെച്ച് തന്നെ സ്വന്തം തോളിൽ വെച്ച് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ ഓർമ്മയിലിരിക്കുന്നത്. അവിടെ വേറെ നിന്നവരോട് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ AICC മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്. അന്ന് ഈ AICC മീറ്റിങ്ങിൽ പോകുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റുകാരൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ, വേറൊരാളില്ല. ഈ പട്ടത്താണുള്ളതൊന്നും ഈ കോൺഗ്രസ്സെ പറ്റി അറിയാത്തൊരു കാലത്തെ കാര്യമാണ് ഞാൻ പറയുക. ഈ നാട്ടുരാജ്യങ്ങളിൽ പൊതുവേ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ സ്വാതന്ത്ര്യ സമരം ആദ്യഘട്ടത്തിലൊന്നും ഇല്ലായിരുന്നു. അത് കോൺഗ്രസ് തന്നെ അനുവദിക്കാതിരുന്നതാണ്. നാട്ടുരാജാക്കന്മാരുടെ അവിടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം സംഘടിപ്പിക്കേണ്ട കാര്യമില്ല എന്ന്. അതുകൊണ്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു.
അതേ സമയത്ത് മലബാറിലുണ്ടായിരുന്നു. തിരുനെൽവേലിയിൽ പഠിക്കാൻ പോയപ്പോഴാണല്ലോ ഈ കോൺഗ്രസ്സുമായി ബന്ധം ആരംഭിക്കുന്നത്. ഗാന്ധിജിയുടെ ഒരു പ്രസംഗം കേട്ട് അവിടെ കേട്ടിട്ട് അന്ന് കോളേജ് വിട്ടിറങ്ങി പോകുന്നതാണ്. പൊന്നര പഠിക്കാനായിട്ട് പോയിരുന്നു. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ യാത്ര. ആ യാത്രയുടെ ശബ്ദം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പേ ചാടി വീണ് ഗാന്ധിജിക്ക് ഉപ്പ് സത്യഗ്രഹത്തിന് ആക്കും ഊക്കവും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തകനായിട്ട് രംഗത്തേക്ക് കടന്നു വന്നു. വന്നു തുടങ്ങിയ ബന്ധമാണ് അത് 1921 മറ്റോ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പൊന്നറ ശ്രീധറെ പോലെ അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്ര ദീർഘകാലം തുടർച്ചയായി അനുസ്യൂതമായി ഇത്രയും ക്ലേശങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് ജയിലിലും കിടന്നിട്ടുള്ള മറ്റൊരാളില്ല. അപ്പോൾ അത് 21 മുതൽ 47 വരെ 26 വർഷം തുടർച്ചയായിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെ അതിനകത്ത് പ്രവർത്തിച്ച ആളാണ്. ഈ തിരുവിതാംകൂറിൽ സമരം സംഘടിപ്പിക്കാനൊന്നും സൗകര്യമില്ലാത്തത് കൊണ്ട് സമരം എവിടെയുണ്ട് എന്നന്വേഷിച്ചു പോകും. അങ്ങനെയാണ് പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പയ്യന്നൂർ വരെ പോയത്. അതിവിടെ നിന്ന് 25 ആളെ അദ്ദേഹം തന്നെ പൊന്നറ തന്നെ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് മട്ടാഞ്ചേരി വരെ കാൽനടയായി പോയിട്ട് പിന്നെ അവിടെ നിന്നേ ട്രെയിനുള്ളൂ. അങ്ങനെയാണ് പോയത്. ഞാൻ പൊന്നറ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ആലപ്പുഴ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അന്ന് മഹാത്മാ ഗാന്ധിജിയുടെ ആദ്യത്തെ ഉപ്പ് സത്യാഗ്രഹം തുടങ്ങുന്ന കാലമായിരുന്നു. ഞങ്ങൾ വൈകിട്ട് ഒരു ദിവസം വൈകിട്ട് നടന്നു പോകുമ്പോൾ കുറേ 10-16 പേര് ഗാന്ധി തൊപ്പിയും വെച്ച് മഹാത്മാഗാന്ധിക്ക് ജയി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ വിളിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങളും പറയുന്നു പോയി അന്ന് ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ട്. കുറേ പോയി കരുവാളത്തിൻ്റെ അവിടെ ആ മൈതാനത്തിൽ അവിടെ പ്രസംഗം തുടങ്ങി. ആ അവർ ഉപ്പ് സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റിയും ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടീഷുകാരെ വിളിയുന്ന അകത്ത് മാറ്റുന്നതിനെ പറ്റിയൊക്കെ സവിസ്തരം പ്രസംഗിച്ചു. അന്നത്തെ ഗ്രൂപ്പിൽ പൊന്നരുടെ കൂടെ അംശിനാരായണുള്ള കുഴിക്കാലകുമാർ പിന്നെ എൻ വി കുരുക്കൾ അങ്ങനെ 10 പേരുണ്ടായിരുന്നു. അന്ന് വരെ ഞാൻ കയറല്ലായിരുന്നു ഉപയോഗിച്ചത്. അന്ന് എൻ്റെ അച്ഛൻ്റെ വൈകിട്ട് എന്ന് പറഞ്ഞു അച്ഛൻ എനിക്ക് കയർ വാങ്ങിച്ചു തരണം. ഞാനും കോൺഗ്രസ്സുകാരനാകുമ്പോൾ അങ്ങനെ മാവേലിക്കുന്ന കയർ വാങ്ങിച്ചുകൊണ്ട് അന്നോട്ട് ഇന്നൊരു ആ കയറാണ് കൊടുക്കുന്നത്. അന്ന് ഇതിനൊക്കെ കാരണം ഇവരുടെ ആ ഘോഷയാത്രയായിട്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനുള്ള ഈ പദയാത്രയിൽ അതിൽ പാടാൻ വേണ്ടി കൂടെ പദയാത്രയിലുണ്ടായിരുന്ന അംശി നാരായണ പിള്ള എഴുതിയ കവിതയാണ് ഇന്നും പ്രസിദ്ധമായിരിക്കുന്ന വരിക വരിക സഹചരി സഹന സമര സമയമായി എന്നുള്ളത്. 1930 കൂടെ ഉണ്ടായിരുന്നവര് പലരെയും അവിടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവിടുത്തെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹം അവിടെ നിന്ന് പോലീസിനെ വെട്ടിച്ചിട്ട് പിന്നെയാണ് നേരെ പോയത് ഈ ദറാശന. അന്നത് അന്നത്തെ ബോംബെ സംസ്ഥാനമാണ്. ഇപ്പോൾ ഗുജറാത്തിലാണ്, ബോംബെക്ക് വടക്കാണത്. അപ്പോൾ അവിടെ അതിൽ പോയി പങ്കെടുത്ത് അവിടെ അതിക്രൂരമായ മർദ്ദനമേറ്റ് അടിച്ചപ്പോൾ നല്ല അതിശക്തനും ഗുസ്തിക്കാരനും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പോലീസിന് കണ്ടാൽ അന്ന് അടിക്കാൻ തോന്നുന്ന ഒരു ശരീരപ്രകൃതി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പോലീസിനോടൊക്കെ പ്രകോപനപരമായി സംസാരിക്കുക പോലും ചെയ്യും. അങ്ങനെ അടിച്ച് അവർ മരിച്ചു എന്ന് കരുതി ഓടയിൽ തള്ളിയിട്ട് പോയതാണ്.
അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ വോളണ്ടിയർ കോർ വന്ന് ആംബുലൻസും കൊണ്ടുവന്നെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടിട്ടാണ് പിന്നെ സുഖമായപ്പോഴാണ് നാട്ടിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെയാണ് നാഗപ്പൂരിൽ പോയിട്ട് ഈ ഒരു പ്രസിദ്ധമായ പതാക സത്യാഗ്രഹമുണ്ട്, അതായത് ത്രിവർണ പതാക അന്ന് ഇന്ത്യയിൽ നിരോധിച്ചു. അത് നിരോധിച്ചപ്പോൾ അവിടെ സത്യാഗ്രഹം തുടങ്ങി, ഇവിടെ എങ്ങും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് അവിടെ പോയി. അപ്പോൾ അങ്ങനെ പിന്നെ തിരുവിതാംകൂറിൽ സമരത്തിന് സൗകര്യമില്ലാതെ ഉള്ളത് കൊണ്ട് ശ്രീനാരായണ പിള്ള ഒരു ഗ്രന്ഥത്തിൽ എഴുതിയതുപോലെ എവിടെ സമരമുണ്ടോ എന്നന്വേഷിച്ച് അവിടെ പോയി സമരം ചെയ്യുകയും ആ പോയിടത്തു നിന്നെല്ലാം കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങുകയും വന്ന ഒരു ആളാണ്. പിന്നീടാണ് അദ്ദേഹം മുൻകൈയെടുത്തിട്ട് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം സാധ്യമല്ലാതെ വന്നപ്പോൾ തിരുവിതാംകൂർ യൂത്ത് ലീഗ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയത് 1931 ഈ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് തിരിച്ചു വന്നത്. അത് തിരുവനന്തപുരത്താണ് അത് കുറേ ശക്തമായി പ്രവർത്തിച്ചത്. പ്രധാനമായും ഓരോ വർഷവും അതിനൊരു വാർഷിക സമ്മേളനമുണ്ട്. അത് വടക്കേ ഇന്ത്യയിൽ നിന്ന് വളരെ പ്രശസ്തരായ സോഷ്യലിസ്റ്റ് നേതാക്കളെയാണ് അന്ന് അതിനെ വിളിച്ചുകൊണ്ട് വന്നത്. അവസാനം അതിന് വന്ന നേതാവാണ് കമലാദേവി. അവരവിടെ പ്രസംഗിക്കാൻ അന്ന് ദിവാൻ അനുവദിച്ചില്ല, സമ്മേളനം നിരോധിച്ചു. അവരെ അറസ്റ്റ് ചെയ്ത് അവരെ തിരുവിതാംകൂറിൻ്റെ വെളിയിൽ കൊണ്ടുവിട്ടു. അപ്പോൾ ഇതൊക്കെ അക്കാലത്ത് ഈ സാധാരണ നമുക്ക് ഊഹിക്കാൻ പോലും വയ്യാത്ത ഒരു ഇന്ന് വലിയ കാര്യമായി തോന്നില്ല പ്രവർത്തനമായിരുന്നു. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സംഘടിതമാവുന്നത്. തിരുവനന്തപുരത്ത് പുളിമൂട്ടിനടുത്ത് രാഷ്ട്രീയ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ഹോട്ടലാണ് സ്റ്റേറ്റ് കോൺഗ്രസ് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ആഫീസ് പോലെ പ്രവർത്തിച്ചിരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടെ വരും, അവരവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ആലോചിച്ച് പരിപാടികൾ നിശ്ചയിച്ചിട്ട് പിരിഞ്ഞു പോകും. അന്ന് മുതൽ അത് 1938 February 23 സ്വാതന്ത്ര്യലബ്ധി വരെ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ഈ കേരളത്തിന് തിരുവിതാംകൂർ സ്റ്റേറ്റിൽ തന്നെയാക്കി കോൺഗ്രസിൻ്റെ മുന്നണിയിലെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക്. അതിൽ തന്നെ കോൺഗ്രസ് സമരപരിപാടികൾ ഏറ്റെടുക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ ആദ്യകാലത്തൊക്കെ 1938 ഈ സമരം പരിപാടികൾ തുടങ്ങുന്നത് യൂത്ത് ലീഗായിരുന്നു. യൂത്ത് ലീഗ് തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞ തമ്പാനൂര യോഗങ്ങൾ. ദിവസവും യോഗം നടത്തുമായിരുന്നു, അത് യോഗം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നിട്ടാണ് പിന്നെ കോൺഗ്രസും സമരത്തിന് പോയത്. അപ്പോൾ പിന്നെയുള്ള ആ ഒരു 10 സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള അപ്പോഴത്തേക്ക് പിന്നെ യൂത്ത് ലീഗ് പിരിച്ചു വിട്ടു. അപ്പോൾ ചുരുക്കത്തിൽ ഈ 26 ഏതാണ്ട് 10-12 ഇദ്ദേഹം ജയിലിലായിരുന്നു. തിരുവിതാംകൂറിലെ ജയിലിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ അന്നത്തെ മദ്രാസ് സ്റ്റേറ്റ് നാഗപ്പൂരെന്ന് മധ്യപ്രദേശിലായിരുന്നു, ബോംബെയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി ഈ ജയിലിൽ അവിടുത്തെ ജയിലുകളുടെ അനുഭവം തിക്താനുഭവമുള്ള മറ്റൊരു മലയാളി ഞാൻ അറിഞ്ഞിടത്തോളമില്ല. പോലീസിൻ്റെ നിന്നുണ്ടായ മർദ്ദനമെന്ന് പറയുന്നത് അവസാനം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിൻ്റെ ഫലമായിട്ട് നിത്യരോഗിയായി. നമ്മളാരും നിങ്ങളാരും അത് ഊഹിച്ചാൽ എങ്ങനെ ഇരുന്നെന്നറിയില്ല ഈ ചുമയ്ക്കുന്നത്. അത് എ.പി. ഉദയഭാനു എഴുതി, പൊന്നറ തമ്പാനൂരു എന്ന് ചുമച്ചാൽ അത് പിന്നെ നെടുവങ്ങാട് വരെയൊക്കെ വക്കീലാഫീസ് വരെയൊക്കെ എത്തും. ആ ഒരു ചുമയായിരുന്നു അത്. ചുമച്ച് ചുമയെന്ന് വെച്ചാൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു ഘട്ടം കഴിയുമ്പം ബോധം വിട്ടു. അതൊക്കെ നിന്ന് പിടിച്ചു നിൽക്കാനൊക്കെ ഒടുവിൽ അദ്ദേഹം പഠിച്ചു, അല്ലെങ്കിൽ വീണുപോകും. ഈ ചുമ കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഇതാദ്യമായി കിട്ടിയത് ഈ സ്റ്റേറ്റ് കോൺഗ്രസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ
ഈ പൊന്നാരൊക്കെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വലിയ ഒരു സത്യാഗ്രഹം നാഗ്പൂരിൽ നടന്നു. അത് ഫ്ളാഗ് സത്യാഗ്രഹം എന്ന് വളരെ പ്രസിദ്ധമായ ഒരു സത്യാഗ്രഹമാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ത്രിവർണ്ണ പതാക അത് കൊണ്ടു നടക്കുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. ഞങ്ങളത് കൊണ്ടു നടക്കും, ഇത് ഞങ്ങളുടെ കൊടിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാഗ്പൂരിൽ ഒരു വലിയ ഫ്ളാഗ് സത്യാഗ്രഹം നടത്തും. കൊടി കൊണ്ടുപോകാൻ പാടില്ലെന്ന് സർക്കാർ, കൊടി കൊണ്ടിന് ഞങ്ങൾ യാത്ര നടത്തും എന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അങ്ങനെയുള്ള വലിയ ഒരു പ്രവർത്തനത്തിൽ പൊന്നറയും ഇവിടെ കാട്ടാക്കടയിൽ നിന്ന് വേറെ ഒരാളുണ്ടായിരുന്നു, ആധാരമെഴുത്തുകാരൻ, അയാളും ഇവിടെ നിന്ന് പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ കൊടിയും കൊണ്ട് പോകുമ്പോൾ പോലീസ് വന്ന് ഈ പൊടിയെ പിടിച്ചു വാങ്ങും. അത് ചില ആളുകളുടെ ഇന്ന് പിടിച്ചു വാങ്ങിക്കും, ചില ആളിൽ കൊടുക്കില്ല, എത്ര പിടിച്ചാലും കൊടുക്കില്ല. അപ്പോൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് പോലീസ് അങ്ങനെ നിർബന്ധിച്ചു വന്നാൽ തറയിൽ കിടന്നോളണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ആയിരക്കണക്കിന് ഈ സത്യാഗ്രഹികൾ റോഡിൽ തറയിൽ കിടന്നു. അവരെ അടിച്ചാലും പിടിച്ചാലും അവർ കൊടുക്കുകയുമില്ല പോവുകയുമില്ല എന്ന് വന്നപ്പോൾ കുതിരപ്പെട്ടാളം കൊണ്ടുവന്നു. കുതിരയെ അവരുടെ പുറത്തു കൂടി ഓടിച്ചു. അങ്ങനെ കുതിര ഓടിയപ്പോൾ കുതിരയുടെ ചവിട്ട് നെഞ്ചിൽ കൊണ്ടിട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കാലത്തും തീരാത്ത ഈ ചുമ വന്നത് എന്നാണ് പൊന്നറ ഉത്തരം പറഞ്ഞത്. അദ്ദേഹവും ഞാനും ഒരുമിച്ച് പങ്കെടുത്തു എന്ന് പറയുന്ന സമരങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ളതാണ്. മറ്റേ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും ഈ സമരങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. മേയറായിരിക്കുമ്പോഴും എം എൽ എ ആയിരിക്കുമ്പോഴും ഒക്കെ അത് ഒന്ന് പിന്നെ ഈ ഹൈക്കോടതി ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ബെഞ്ച് മാറ്റിയപ്പോൾ അതിനെതിരായിട്ട് 1956 നടന്ന ഒരു വലിയ ബഹുജന സമരം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അന്ന് അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അത് സംബന്ധിച്ച് എന്നെയും അറസ്റ്റ് ചെയ്തു. പിന്നെ തിരുവനന്തപുരം സബ് ജയിലില് ഒരേ മുറിയിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. പിന്നെ വിമോചന സമരകാലത്തും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ജയിലിൽ പോയത്. സെൻട്രൽ ജയിലിൽ രണ്ടാഴ്ച ഉണ്ടായിരുന്നു. 1948 സ്റ്റേറ്റ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ലയിച്ചു. അപ്പോൾ അതോടുകൂടി സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത് അവസാനിച്ചു. ആ കാലഘട്ടം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുന്നണി നേതാവായിരുന്നു, ഏറ്റവും സമരസന്നദ്ധനായ നേതാവായിരുന്നു, വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു, ജനപ്രിയനായ നേതാവായിരുന്നു. പി എസ് പി അതൊരു അഖിലേന്ത്യാ സംഘടനയാണ്. അത് ജയപ്രകാശ് നാരായണൻ്റെയൊക്കെ നേതൃത്വത്തിൽ 1934 കോൺഗ്രസ്സിനകത്തുണ്ടായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന സംഘടനയുടെ തുടർച്ചയാണ്. ആദ്യം അതിൻ്റെ പേര് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നായിരുന്നു. ആ കാലത്ത് അവരുമായിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന വളരെ അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു, ആദ്യം ബന്ധമുണ്ടാക്കിയതിലൊരാളായിരുന്നു പൊന്നറ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും യൂത്ത് ലീഗിലൊക്കെ വന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഈ ശ്രീകണ്ഠൻ നായരും ഒക്കെ, എൻ ശ്രീകണ്ഠൻ നായരും ഒക്കെ. അപ്പോൾ അവരും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് പിന്നെ മാറിയവരാണ്. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പാസ്സായാണ് അദ്ദേഹം വക്കീലായത്. ഞാനറിയുന്ന കാലത്ത് അദ്ദേഹം കൂടുതലും ഒരു ക്രിമിനൽ സൈഡിലെ വക്കീലായിരുന്നു. കോടതി വളരെ ബഹുമാനിക്കുമായിരുന്നു അദ്ദേഹത്തെ. സ്റ്റേറ്റ് കോൺഗ്രസ് തുടങ്ങിയത് മുതൽ പൊന്നറ പട്ടത്തിൻ്റെ ഒരു ഏറ്റവും അടുത്ത അനിയായിട്ട് തന്നെയാണ് കഴിഞ്ഞത്. രാഷ്ട്രീയമായി അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഈ ആശയപരമായി ഉണ്ട്. കാരണം പൊന്നറ എന്നും ഒരു പുരോഗമന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നാലു പേര് ചേർന്നൊരു കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടായത് പൊന്നറ നേതൃത്വം കൊടുത്തിട്ടാണ്. കേരളത്തിലെ ഇടതുപക്ഷ ചിന്താധാരയ്ക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ തുടക്കത്തിന് തന്നെ ശരിക്കും കാരണക്കാരൻ പൊന്നറയാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തുടർന്നില്ല.
കാരണം റഷ്യയിലെ ഈ സ്റ്റാലിൻ ഭരണം വന്നപ്പോൾ അദ്ദേഹം അതിനോട് യോജിച്ചില്ല. അദ്ദേഹം ഒരു ട്രോട്സ്കിയേറ്റായിരുന്നു. അന്ന് സ്റ്റാലിൻ റഷ്യയിൽ നിന്ന് പുറത്താക്കിയ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ട്രോട്സ്കി. ആ ട്രോട്സ്കിയുടെ ചിന്താഗതിക്കാർ ലോകം മുഴുവൻ ഒരു കാലത്തുണ്ടായിരുന്നു. അതിൽ പെടുന്ന ഒരാളായിരുന്നു ശരിക്കും രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ബട്ട് എന്താണ് ഉള്ളയോട് ഒരു അഭേദ്യമായ ബന്ധം പൊന്നറയ്ക്കുണ്ടായിരുന്നു. സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണം മുതൽ ഏതാണ്ട് പൊന്നറയുടെ അവസാന കാലഘട്ടം വരെ പട്ടത്തിൻ്റെ ഒരു ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് പൊന്നറ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അവസാന കാലത്ത് അവർ തമ്മിൽ തെറ്റി. ഈ നേതാവായിരുന്ന പട്ടണെന്നാണുള്ള അദ്ദേഹത്തിനോട് പൊന്നറയ്ക്ക് വളരെ ബഹുമാനമൊക്കെ തന്നെയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പരിപാടികളോടും അദ്ദേഹത്തിൻ്റെ മറ്റ് നയങ്ങളോടുമെല്ലാം പലപ്പോഴും അദ്ദേഹം ഈ പൊന്നറ ശ്രീധരും വേറെ ചില ആളുകളും വിയോജിച്ചിരുന്നു. അത് തമ്മിലൊന്നും പറയാനൊക്കില്ല. അപ്പോൾ പട്ടം അദ്ദേഹത്തെ വെറുത്തു. ഇത് ഏതാണ്ട് 60-ൽ സംഭവിക്കുന്ന കാര്യമാണ്. 60-64 വരെ ഞങ്ങൾ ഒരുമിച്ച് അസംബ്ലിയിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണിത് സംഭവിക്കുന്നത്. ആ ഭിന്നിപ്പ് സംഭവിച്ച് അതിൻ്റെ ഫലമായിട്ട് 62-ൽ നടന്ന ലോക്സഭ തിരഞ്ഞെടുപ്പിൽ വട്ടത്തിൻ്റെ മരുമകൻ PSP ടിക്കറ്റിൽ നിന്നപ്പോൾ അതിനെതിരായിട്ട് ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ദീർഘകാലം പട്ടത്തിൻ്റെ ഒരു അനുയായിയും ആശ്രിതനും ഉപദേഷ്ടാവും എന്ന നിലയിലൊക്കെ തന്നെ പ്രവർത്തിച്ച PS നടരാജപിള്ളയും പട്ടം വെറുത്തു. അകത്ത് പറയായത് ഈ പട്ടം കൃഷിയുടെ പാർലമെൻറ്റ് ഇലക്ഷൻ നിന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ തന്നെ പൊന്നറയെല്ലാം കൂടാണ് PS നടരാജയുടെ സാറിനെ ക്യാൻഡിഡേറ്റായി നിർത്തിയത്. അതോടുകൂടി അകത്ത് പരിപൂർണമായി. ആ സമയത്ത് നടരാജപിള്ളയുടെ ഏറ്റവും വലിയ സഹായിയായിട്ട് നിന്ന് പ്രവർത്തിച്ചത് പൊന്നറയാണ്. ആ ഭിന്നിപ്പ് പൊന്നറയുടെ മരണം വരെ തുടർന്നു. അദ്ദേഹം ദീർഘകാലം സുഖമില്ലാതെ ആശുപത്രിയിലൊക്കെ കിടന്ന കാലത്ത് പട്ടത്തിനെ ഒന്ന് കാണണമെന്ന് അദ്ദേഹം ഗവർണറായി പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. അപ്പോൾ വന്ന അവസരങ്ങളിലെല്ലാം ഒന്ന് കാണണമെന്ന് പറഞ്ഞ് പലരോടും പറഞ്ഞയച്ചു. അങ്ങനെ ആസന്ന മരണനായി കിടക്കുന്ന പൊന്നറ ശ്രീധരെ പോലും പോയി കാണാൻ ഒരു ദിവസം നോക്കാൻ പട്ടം തയ്യാറായില്ല. ഭഗീതിയേറ്റൻ ആയുർവേദ കോളേജിലെ ചികിത്സയിലിരിക്കുമ്പോൾ അതുവഴി കടന്നുപോയ പട്ടം തണുപ്പുള്ള സാറ് അദ്ദേഹം കാണണമെന്ന് പറഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ പട്ടം താണുള്ള പോയതിലുള്ള എൻ്റെ മാനസികമായ അമർഷം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ എതിരില്ലാതെ മേയറായിട്ടുള്ളത് പൊന്നറ മാത്രമേ ഉള്ളൂ. ഇതുവരെ എതിരില്ലാതെ ഐകകണ്ഠ്യേനെ തിരഞ്ഞെടുത്തിട്ടില്ല. ആ മേയറായിരിക്കുമ്പോഴാണ് കേരള സംസ്ഥാന രൂപീകരണം വന്നതും. കേരളപ്പിറവി ദിനത്തിൽ അദ്ദേഹം മേയറാണ് എന്ന് മാത്രമല്ല കേരളപ്പിറവി സംബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് അതിൻ്റെ ദീപശിഖ കത്തിച്ച് കൊടുത്തത് പൊന്നറയാണ്. അതുപോലെ ആ മേയറായിരിക്കുമ്പോഴാണ് പിന്നെ അത് ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി ജയിലിൽ പോയത്. ഞാനും കൂടെ പോയത്. അദ്ദേഹം ജയിലിൽ നിന്ന് ഒന്നര മാസം കളും ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നതുവരെ പിന്നെ കൗൺസിൽ യോഗം കൂടിയിട്ടില്ല. മാസത്തിലൊരു യോഗം കൂടണം എന്ന് നിർബന്ധമാണ്. അതിന് കമ്മീഷണർ നോട്ടീസ് കൊടുത്തിട്ട് ഒരാൾ ഹാജരായില്ല. അതൊക്കെ ചരിത്രങ്ങളാണ്. അത് വേറെ ഒരാളുടെ മേയർഷിപ്പിലും ഉണ്ടായിട്ടില്ല. ഈ അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്ന് ഞാൻ പറയുന്നത് രണ്ടാണ്. പൊന്നറയുടെ
ഒന്ന് രാഷ്ട്രീയ രംഗത്ത് ഈ സാഹസികതയുടെ ഒരു ഒരു ആൾരൂപമായിരുന്നു അദ്ദേഹം. ഇത്രയും ധീരനായ ഒരു മനുഷ്യന് നമുക്ക് അപൂർവമായേ കാണാനൊക്കുള്ളൂ. ഈ പൊന്നറയുടെ ഒരു ഏറ്റവും മഹത്തായ സ്വഭാവ സവിശേഷത അദ്ദേഹത്തിൻ്റെ ശരീര പ്രകൃതി നടക്കും പ്രവർത്തന രീതി വർത്തമാന ശൈലിയെല്ലാം വളരെ ഒരുമാതിരി ഒരു പരുഷമായിട്ടുള്ളതാണ്. പക്ഷേ ആ പരുഷമായ ശരീര പ്രകൃതിക്കകത്ത് ഇത്രയും ഒരു ലോലമായ ഹൃദയം വേറെ ധീരനാണെങ്കിലും മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ള മറ്റപൂർവ ആളുകളേ ഉള്ളൂ. വിശേഷിച്ചും രാഷ്ട്രീയ രംഗത്ത് ഈ സഹപ്രവർത്തകർ എന്ന് പറയുന്നവർ തങ്ങളുടെ താഴെ നിൽക്കാവൂ, തങ്ങളോടൊപ്പം പോലും വളർന്നു വരരുത് എന്നുള്ളത് ഈ നേതാക്കന്മാർക്ക് ഒട്ടുമുക്കാലാളുകൾക്കും നിർബന്ധമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ സഹപ്രവർത്തകർ, ജൂനിയേഴ്സ്, ശിഷ്യന്മാർ, അവർ വളർന്നു വളർന്നു വന്ന് തന്നെക്കാളും വലുതായി പോകുന്നത് കാണുന്നത് സന്തോഷിക്കുന്ന ഇതുപോലൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നെടുമങ്ങാട് ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായി കഴിയുന്ന കാലത്താണ് ശ്രീധരജിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനുള്ള അവസരമുണ്ടാകുന്നത്. അദ്ദേഹവും കെ സി പിള്ള സാറെന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് കേട്ടിരിക്കുന്ന ഞങ്ങൾ, അവിടെ തിരുവനന്തപുരം ഹോട്ടലിൻ്റെ ഉടമ അദ്ദേഹം രണ്ടുപേരും കൂടെയാണ് എന്നെ ശാന്തിനികേതനത്തിലേക്ക് പോയി പഠിക്കാൻ വേണ്ടുന്ന ഏർപ്പാട് ചെയ്തത്. ഞാൻ മിത്രനികേതന ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിനും കാരണക്കാരൻ അദ്ദേഹം എന്ന് തന്നെ പറയാം. അദ്ദേഹം മനസ്സിലായി ഞാൻ എൻ്റെ വഴിയെ തന്നെ പോവും, അപ്പോൾ ആ വഴി തന്നെ പോകാൻ ശ്രമിച്ചതുകൊണ്ട് അദ്ദേഹം എന്നാൽ അതനുസരിച്ച് പൊയ്ക്കോട്ടെ എന്നുള്ള നിലയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. സന്തോഷിക്കുന്നവ മാത്രമല്ല, അവർ ഒരുപക്ഷെ വേറെ വല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിപ്പോയാലും അതിൽ സന്തോഷിക്കുകയും കഴിയുമെങ്കിൽ സഹായിക്കുകയും ചെയ്യും. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി വന്നതാണ്, പിന്നെ വന്നവരാണ് ശ്രീകണ്ഠൻ നായർ, മറ്റേ ശങ്കരനാരായണൻ തമ്പി, അങ്ങനെ യൂത്ത് ലീഗിലൂടെ വന്നിട്ട് പിന്നെ ആർ എസ് പിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ നേതാവായ വലിയ വലിയ നേതാക്കളായ ആളുകൾ. ഇതൊക്കെ ആണെങ്കിലും അവർ വലുതായി ഒരു സ്ഥാനത്തെത്തുമ്പോൾ, ശ്രീകണ്ഠൻ നായർ ആദ്യം അസംബ്ലിയിൽ അല്ലെ പാർലമെൻറ്റിൽ 52 ജയിച്ചു പോയപ്പം വലിയ സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ഡേ ശ്രീകണ്ഠൻ പാർലമെൻറ്റിൽ പോകും. അതുപോലെ ഇപ്പോൾ എന്നെയാണെങ്കിൽ എനിക്ക് രാഷ്ട്രീയത്തിൽ അല്പം ഈ ആശയപരമായ വിവരം തരുന്നതിനും മറ്റു വിധത്തിൽ പ്രോത്സാഹിപ്പിച്ച് സഹായിച്ച് വളരുന്നതിനും ഞാൻ പിന്നീട് എനിക്ക് രാഷ്ട്രീയത്തിലുണ്ടായ ഉയർച്ചയ്ക്കെല്ലാം ഒരു പ്രധാന കാരണക്കാരൻ പൊന്നറയാണെന്നാണ്. അതുപോലെ ഏതെങ്കിലും കാലത്ത് തന്നോട് അടുപ്പമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയമായി പിന്നെ ഭിന്നിച്ച് പോയിട്ട് അവരേതെങ്കിലും ഒരു അപകടത്തിൽ പെടുകയോ അല്ലെങ്കിൽ പോലീസ് മർദ്ദനത്തിന് രാഷ്ട്രീയ വ്യത്യാസം നോക്കാതെ ഓടിയെത്തി സഹായിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നെടുമങ്ങാടുള്ള എത്രയോ പ്രവർത്തകരെ, ഞാൻ പേരുകൾ പറയുന്നില്ല, ഒടുവിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കയറി പോലീസ് മർദ്ദനമൊക്കെ ഉണ്ടാകുമ്പം അന്ന് അപ്പോഴത്തേക്ക് ഇദ്ദേഹം MLA മേയറും ഒക്കെ ആയിട്ട് ഓടിയെത്തി അവരെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. കാട്ടാക്കട ജംഗ്ഷനിൽ മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പ്രവർത്തകരാണ്. ഈ ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിലാണ് എൻ്റെ കുടുംബം. ആ കുടുംബത്തിൽ ഉള്ള ആരും ഒരു എൻ്റെ അച്ഛനെ ഒരു ചേട്ടനും ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ 54 ഇലക്ഷന് പൊന്നറയ്ക്കെതിരായി ജോലി ചെയ്ത ആളുകളാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ 58 അവസാനം ശ്രീ ബാലകൃഷ്ണുള്ള
ഒരു ഹരിജനങ്ങളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത്രയും പ്രതിയാക്കി കേസെടുത്തു. കാട്ടാക്കട പോലീസിനെ കൊണ്ട് പിടിക്കാനുള്ള എല്ലാ അന്ന് എനിക്ക് കാട്ടാക്കട ജംഗ്ഷനിൽ ഒരു മുറുക്കാങ്കടയാണ് ഉണ്ടായിരുന്നത്. ആ കടയിൽ പോലീസ് വരെ കറങ്ങിയപ്പോൾ അഭയമായി എട്ടരത്തി മാധവൻ പിള്ള ഞങ്ങളെ അടുത്ത് വന്നു വന്നറിയിച്ചു. കാരണം അതിൽ അദ്ദേഹത്തിൻ്റെ ഒരാൾ എസ് എൻ പത്മനാഭുള്ളതെന്ന് പറയും, അദ്ദേഹവും മരിച്ചു. അദ്ദേഹത്തിന് പറഞ്ഞ് ഞങ്ങൾ നെടുമങ്ങാട് കോടതിയിൽ കൊണ്ടു. ഞങ്ങൾ അന്നൊക്കെ ബസ്സുകളെ ഉള്ളു, ഞങ്ങൾ ബസ്സിലെല്ലാം ചെന്ന് പറഞ്ഞു. വക്കീലിൻ്റെ മുറിയിൽ കയറ്റിയിരുത്തി ജാമ്യം തയ്യാറാക്കി അന്ന് തന്നെ വിട്ടു. ഞങ്ങൾ കൊണ്ട് വന്നു. പൊന്നറ ശ്രീധർ സ്റ്റാമ്പിനെ മാത്രമേ വല്ലതും പൈസ കൊടുത്തില്ല, ഞങ്ങളിൽ നിന്ന് ആരും പത്ത് പൈസ പോലും വാങ്ങാതെ അദ്ദേഹം തന്നെ കോടതി നേരിട്ട് ഹാജരാക്കി ഞങ്ങൾക്ക് ജാമ്യം വാങ്ങിച്ചു. ഇവിടെ മേയറായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ജോലി അത് വേറൊന്നാണ്. വിതിരയിലും അവിടെ ഇവിടെയും പോയി കാണിക്കാർ പിള്ളേരെ ഈ മേയറുടെ കാറിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് കാരണം ഈ കാണിക്കാർക്ക് വേണ്ടി ഈ ആദിവാസികൾ ഇത്രയേറെ ഈ ദക്ഷിണ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വേറെ ആളില്ല. അതുപോലെ തന്നെ പ്രാദേശിക വികസനം കാട്ടാക്കട തന്നിട്ടുള്ള നേട്ടം 1954 വെള്ളോടി കമ്മീഷനിൽ താലൂക്ക് രൂപീകരിക്കാൻ ആദ്യമായി പ്രക്ഷോഭം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാക്കി താലൂക്ക് വന്നു. ആദ്യത്തെ ആൾ പൊന്നറ ശ്രീധറാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് നെടുമങ്ങാട് സ്വർളക്കോട് റോഡ്, അതും പൊന്നറ ശ്രീധറാണ്. ഈ താലൂക്ക് ആശുപത്രി, ഇവിടെ ഇരിക്കുന്ന ആശുപത്രി, അതിൻ്റെ ശില്പിയും പൊന്നറ ശ്രീധറാണ്. ചുരുക്കെന്നിന് കാട്ടാക്കട ഹൈസ്കൂളില്ലാതെ ഇവിടെയുള്ള ആളുകളെല്ലാം നെയ്യാറ്റിങ്കര പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എട്ടരത്തി മാധവണ്ണൻ ചെന്ന് പറഞ്ഞാണ്, എട്ടരത്തി മാധവണ്ണൻ പറഞ്ഞ ഒരു സ്കൂൾ വേണം, സ്ഥലം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നെല്ലിമുട്ടുകാരനായ ഒരാളിനെ കൊണ്ട് വാങ്ങിയാണ് ഈ കാട്ടാക്കട വില്യം മെമ്മോറിയൽ ഹൈസ്കൂൾ, അതും പൊന്നറയാണ്. കോടതി പൊന്നറയകാലത്താണ് ഉണ്ടായത്. അതിലൊരു പ്രധാന അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഒരു പദ്ധതിയായിരുന്നു. പിന്നെ അത് തിരുവനന്തപുരത്തുനിന്ന് തുടങ്ങും, കാട്ടാക്കട വഴി എങ്ങനെ പോയി നേരെ സഹ്യപർവ്വതം കടന്നിട്ട് അമ്പാസമുദ്രത്ത് പോകുന്ന ഒരു റോഡ്, ഇപ്പോഴും അത് പദ്ധതിയിലേക്ക് കിടപ്പുണ്ട്. ആ റോഡ് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുനിന്ന് തിരുനെൽവേലി പോകാൻ ഏതാണ്ട് 50 കിലോമീറ്റർ കുറഞ്ഞു കിട്ടും ഇന്നത്തെക്കാളും. ഈ ആദിവാസികൾ നടക്കുന്ന വഴിത്താരകളുണ്ട്, അത് അദ്ദേഹത്തിന് നല്ല അറിയാമായിരുന്നു. അദ്ദേഹം പിന്നെ ആ വഴിത്താരയിൽ ഏതാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പോയി. ഒറ്റ ഈ കൂടെ ആളുകളെ വിശ്വനാഥനെയൊക്കെ കൂടെ എന്നെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചു കളഞ്ഞു. കാരണം രാത്രിയൊക്കെ ആളും പേരും ഇല്ലാത്ത മറ്റേ കാട്ടിൽ ചെന്ന് കിടക്കണം. നെടുമങ്ങാട് വിശ്വനാഥം പോയി. അതെ, ഇവിടെ നമ്മൾ റോഡ് ഒരു ഷോർട്ട് കട്ട് ഇവിടെ നിന്നും അമ്പാസമുദ്രത്തേക്ക് പോകുന്നതിന് ഒരു റോഡ് ഇവിടെ നിന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് ഐതിഹ്യം. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു ഗ്രൂപ്പ്, പൊന്നറ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ച് പേര്, പിന്നെ നമ്മുടെ കാണി സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകളെ ഗൈഡ്, ഞങ്ങൾക്ക് ഗൈഡൻസ് തരാനായിട്ട് കൂടെ വരാൻ അവരെ ഏർപ്പാട് ചെയ്ത് ഞങ്ങൾ പോയി. വഴിയിൽ ചെന്ന് ഒരു ദിവസം താമസിക്കണം, രാത്രിയായി. ഞങ്ങൾ ഈ ആറ്റിൻ്റെ നമ്മുടെ ഈ നെയ്യാറിൻ്റെ ഉത്ഭവ സ്ഥാനം അതിൻ്റെ അങ്ങേറ്റത്താണ്. അവിടെ ചെന്ന് രാത്രിയിൽ കഴിയുമ്പോഴാണ് അതിൻ്റെ മുകളിൽ മരം നിപ്പുണ്ട്. മരത്തിൽ നിന്നൊരു പാമ്പ് എൻ്റെ പെടലിലാണ് വന്ന് വീണ് പെട്ടെന്ന് അത് പാമ്പാണെന്ന് മനസ്സിലായി. അത് വീണങ്ങ് താഴെ വെള്ളത്തിലായി. അപ്പം അദ്ദേഹം എൻ്റെ അടുക്കെ ഇരിക്കുക. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാളുണ്ട്. ഈ വലിയ സജ്ജീകരണത്തോടുകൂടിയാണ് ഞങ്ങളുടെ യാത്ര. അദ്ദേഹം ആ വാളെടുത്ത് ഒരൊറ്റ വെട്ട്, അതല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഞാൻ മുകളിലോട്ട് കയറാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ അത് കന്തിച്ച് അങ്ങ് വെള്ളത്തിലങ്ങ് പോയി.
അങ്ങനെ ആ പ്രാദേശികമായി നെടുമങ്ങാടിൻ്റെ ഇന്ന് കാണുന്ന ഈ വികസന പ്രവർത്തനത്തിൻ്റെ എല്ലാം അടിസ്ഥാന ഇട്ടത് പൊന്നറയാണ്. അപ്പോൾ അതിൽ വേറെ എന്നുള്ളത് അവിടെയൊക്കെയാണ് വേറെ പലതും. ഇന്നും ഇത്ര വലിയ പുരോഗമനം പറയുന്നെങ്കിലും രാഷ്ട്രീയത്തിനകത്ത് സമുദായത്തിൻ്റെ കളികൾ വളരെയുണ്ട്. ഇത്ര ഒരു മതമോ സമുദായ ചിന്തയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് ആ നെയ്യാറ്റിൻകര പോയ സെയ്ദ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാണ് കുറേ ശിഷ്യന്മാർ. ബാക്കി അതുപോലെ തന്നെ എല്ലായിടത്തും ചില അവസരങ്ങളിൽ ഞങ്ങൾ വടക്കോട്ടൊക്കെ പോകുമ്പം പറയും നമുക്ക് ഉച്ചയ്ക്ക് ആലപ്പഴൊന്നും കൂടെ കഴിക്കണം. അപ്പം നേരത്തെ വിളിച്ചൊക്കെ അപ്പോഴാണ് അറിയുന്നത് അവിടെ സി സി നെറോത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ കിടന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് പൊന്നറ അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തെ പോലെയാണ്. അപ്പോൾ അവർ സൽക്കരിക്കാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അത് പറയാതെ പോയ അങ്ങനെ ഈ സ്റ്റേറ്റിൽ മുഴുവൻ സകലജാതി മതസ്ഥരായ ആളുകളും ഇതുപോലെ ഒരു സ്നേഹം ഉണ്ടാക്കി സമ്പാദിച്ചിരുന്ന ഒരു നേതാവില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ തുടങ്ങിയവരാണ് എൻ സി ശേഖരൊക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കൾ. അദ്ദേഹത്തിൻ്റെ പുറകുന്ന് നടന്നവരാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 30s തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ചേർന്നിട്ടില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടാക്കി 4 വെച്ചിട്ട്. ഗൗരിയമ്മയും രാഷ്ട്രീയത്തിൽ വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ അവരില്ലായിരുന്നു, പക്ഷേ എങ്കിലും അസംബ്ലിയിലുണ്ടായിരുന്നു അവർ. പൊന്നറ ശ്രീധർ, ഞാനെല്ലാം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആ കാലത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നിസ്വാർത്ഥമായിട്ട് ആദ്യകാല താങ്കളുള്ള സാറിനേക്കാളും ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകനായിട്ടാണ് അറിയപ്പെടുന്നത്. സർ സി പി രാമസ്വാമിക്കെതിരായിട്ടുള്ള വിധത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സംസ്ഥാനത്തെ ഭരണം ജനങ്ങൾക്കുതകത്തക്ക വിധത്തിലുമുള്ള നിസ്വാർത്ഥ സേവനം നടത്തിയിട്ടുള്ള പഴയകാല രാഷ്ട്രീയ പ്രവർത്തകരിൽ മുന്നിൽ നിൽക്കുന്ന ദൈവമാണ്. വലിയ പബ്ലിസിറ്റിയൊക്കെ സ്വന്തം കാര്യത്തിന് വേണമെന്നുള്ള നിർബന്ധമില്ലാതെ സ്വാർത്ഥതയില്ലാതെയും പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനായിട്ടാണ് ഞാൻ കണ്ടത്. ഒരുപാട് ത്യാഗവും സഹിച്ചിട്ടുണ്ട്. ഞാൻ നിയമസഭ സാമാജികമായിട്ട് വന്ന കാലത്ത് കേരള നിയമസഭയിലും അതിനു മുമ്പ് തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായി വന്നിട്ടുണ്ട്. കേരള നിയമസഭയിൽ 1987 അദ്ദേഹം മെമ്പറാണ്. കോൺഗ്രസിൻ്റെ നിസ്വാർത്ഥ പ്രവർത്തകരിലൊരാളാണ്. ഞങ്ങളെല്ലാം ചെറിയ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, അവരൊക്കെ വലിയ ആളുകളെ. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ ഞാൻ ബഹുമാനത്തോടുകൂടി കണ്ടിട്ടുള്ളൂ. പിന്നെ നിയമസഭയിൽ സാധാരണ നിലയിൽ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള സ്ഥിതി വിശേഷം വെച്ചാൽ 1957 അദ്ദേഹം മെമ്പറാണ്. ഞാനന്ന് റവന്യൂ മന്ത്രിയാണ്. 1957 ഞാൻ റവന്യൂ മന്ത്രിയാകുന്നത്. റവന്യൂ മന്ത്രിയായി പൊന്നറ എന്ന താനുള്ള സാറിൻ്റെ കൂടെയുള്ള ഒരു സ്ഥാനമാനങ്ങൾ അങ്ങനെയൊന്നും അലങ്കരിച്ചിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായവും എല്ലാവർക്കും ബഹുമാനമായിരുന്നു. കോർപ്പറേഷൻ മേയറായിരുന്നു, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. നിയമസഭയിൽ അദ്ദേഹം വലിയ ഒച്ചെല്ലുകളെ എടുത്ത് നടക്കുന്ന ആളുകളല്ലായിരുന്നു, നിശബ്ദനായിരുന്നു, ഗംഭീരനായിരുന്നു. അതുമൊക്കെയാണ് അവസാനമായി അദ്ദേഹം കാണുന്ന അദ്ദേഹത്തെ ഞാൻ കാണുന്നു എന്ന് പറയുന്നത് അദ്ദേഹം ആയുർവേദ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ്. ഞങ്ങളുടെ ആഗ്രഹവും അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് കഴിയണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് ഇടമുണ്ടായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അസുഖം വല്ലാത്ത നിലയിലേക്ക് നീങ്ങിയിരുന്നു. അപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെയാണ്
നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ കഴിയേണ്ടി വന്നത്. അങ്ങനെ ഒരാഗ്രഹം അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന അദ്ദേഹത്തിനും ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ മിത്രനികേതനിലെ വന്ന് കഴിയണമെന്നുള്ളത്. പക്ഷേ അത് സംഭവിച്ചില്ല. ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും കുറേ ഏറെ കാലം കടന്നതിന് ശേഷമാണ് ആയുർവേദത്തിൽ. അപ്പം മിക്കവാറും ഇവിടെ ഉള്ളപ്പോഴെല്ലാം ദിവസവും ഞാൻ കാണുമായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന അപ്പോൾ മരണത്തിനൊരു അദ്ദേഹം മരിക്കുന്നതിന് രണ്ട് ദിവസത്തിന് മുമ്പ് അതും കൂടെ ഒരു ഭക്ഷ്യ സമരമുണ്ടായി. ഈ റേഷനൊക്കെ മുടങ്ങിപ്പോയി 1966. അപ്പോൾ പ്രസിഡൻ്റ് ഭരണമാണ്, മന്ത്രിസഭയൊന്നുമില്ല. അപ്പോൾ അതിനെതിരായി ഇടതുപക്ഷ കക്ഷികളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമരം സംഘടിപ്പിച്ചു. ഒരു ജാഥ നടത്തി, സെക്രട്ടേറിയറ്റിൽ പോയി പിക്കറ്റ് ചെയ്തു. അതിൻ്റെ ആ സമര ആ പിക്കറ്റിങ്ങിന് പോകേണ്ടതിൻ്റെ തലേ ഞാനും പോകണമായിരുന്നു. തലേ ദിവസം അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ആ നിങ്ങൾ പോയി വരുവിനെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ അറിഞ്ഞത് ഞങ്ങൾ ആയുർവേദ കോളേജിൻ്റെ മുൻവശത്തൂടെ ജാഥയായിട്ട് കിഴക്കേക്കോട്ടയിൽ നിന്നാണ് സെക്രട്ടേറിയറ്റിലോട്ട് പോയത്. CHMO ഉണ്ടായിരുന്നു അതിൽ. അത് ഞങ്ങൾ പോണ മുദ്രാവാക്യം കേട്ടപ്പോഴത്തേക്ക് കിടക്കയിൽ നിന്ന് അനങ്ങരുതെന്ന് വൈദ്യന്മാർ പറഞ്ഞിട്ട് പോയതാണ്. അത് എനിക്കൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ശേഷാറി വിലക്കിയിട്ട് കേൾക്കാതെ വന്ന് ഇറങ്ങി ഞങ്ങളുടെ ജാഥ നോക്കിയിട്ട് തിരിച്ചു പോയി എന്നാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. പിന്നീട് സോക്കേട് കൂടുതലായി. ഞാൻ ജയിലിൽ കിടക്കുമ്പം തന്നെയാണ് അദ്ദേഹം നിര്യാതനായത്. അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു. ഭാഗ്യം കൊണ്ട് അന്ന് ഞാൻ മടങ്ങി എത്തുന്ന ദിവസമാണ്. എയർപോർട്ടിലെത്തുമ്പോഴാണ് ഇവിടെ നാള് വന്ന് അറിയിക്കുന്നത്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ നേരെ ഇനി വീട്ടിൽ വന്ന് അതിൽ മരണ ഇതിൻ്റെ ഇതിലെല്ലാം പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. ആ മരണ ചടങ്ങുകളിലെങ്കിലും പോയി കാണാൻ അവസാനമായി കാണാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ഈ സബ് ജയിലായിരുന്നു ആട്ടക്കുളക്കര. അവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, CHMO അധ്യക്ഷതയിലാണ് ഞങ്ങൾ അനുശോചന യോഗം കൂടിയത്. പക്ഷേ ഞാനും അതുപോലെ ചിലരും അവിടെ ഇതിൽ മരണ ചടങ്ങുകളിൽ പങ്കെടുക്കാനില്ല എന്നുള്ളത് ധരിച്ചിട്ടായിരിക്കണം. എന്നോടൊപ്പമൊക്കെ കോൺഗ്രസ്സിനകത്ത് പൊന്നറയായിട്ട് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ശിഷ്യനായിട്ട് സഹപ്രവർത്തകനായിട്ട് പ്രവർത്തിച്ച നന്ദങ്കോട് ഭാസ്കറിനുണ്ടായി. ഒടുവിലാളി PSP ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ്സിൽ ചേർന്നു. ഭാസ്കരൻ മുൻകൈ എടുത്താണ് ഈ സ്ഥിതാഭസ്മം കുറച്ചെടുത്ത് ശരിക്കും ഭാസ്കരൻ്റെ വീട്ടിലാണ് കൊണ്ടുവച്ചിരുന്നത്. അവസാനം ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചിതാഭസ്മം കൊണ്ടുപോയി കന്യാകുമാരിയിൽ ഒഴുക്കി. പക്ഷെ ആ ചിതാഭസ്മം ഈ ഭാസ്കരൻ എടുത്ത് അയാളുടെ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നതാണ്. അവിടെ കൊണ്ടുവന്ന ചിതാഭസ്മം അവിടെ ഒഴുക്കി കുറച്ച് കൊണ്ടുവന്ന പാവനാശത്തോ മറ്റെവിടെയൊക്കെ കൊണ്ടുപോയി, പലയിടത്തും കൊണ്ടുപോയി ഓരോ ഭാഗം ഒഴുക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. എൻ്റെ ഒരു ഗുരു തുല്യനായിരുന്നു അദ്ദേഹം. കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെങ്കിലും ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമാണ്. വേറെ ആളുകളെ ആദരിച്ചുള്ളൂ, പക്ഷെ അർഹിക്കുന്നവരെ അതനുസരിച്ചും കൂടെ നോക്കണ്ട. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കേരളപ്പുറലിൽ ശേഷമുള്ള ആദ്യത്തെ മേയർ എന്നുള്ള ഒരു ബഹുമതിയും അദ്ദേഹത്തിനുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറ്റി ഓർക്കുക എന്ന് പറയുന്നത് എല്ലാ കേരളീയർക്കും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ
പൊന്നറ ശ്രീധറിൻ്റെ നാമത്തിൽ ഒരു മാതൃകാ വിദ്യാലയം തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെയും നടുക്കുള്ള വലിയ പാർക്ക് പൊന്നറ ശ്രീധർ മെമ്മോറിയൽ പാർക്കാണ്. അന്ന് ഇവിടുത്തെ നമ്മുടെ ദേശാഭിമാനികളായ ആളുകളെല്ലാവരും കൂടി ഒത്തുചേരുമായിരുന്നു. പൊന്നറ ശ്രീധർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഇതിഹാസമായിരുന്നു. ത്യാഗം എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് പാഠപുസ്തകമാക്കണമെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അനുഭവിച്ച യാതനകൾ എന്തെല്ലാമായിരുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് കൈമാറണമെങ്കിൽ, ആ അനുഭവം കൈമാറണമെങ്കിൽ പൊന്നറ ശ്രീധരൻ്റെ ചരിത്രം പഠിച്ചാൽ മാത്രം മതി. നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മഹാരഥനായ ഒരു ചരിത്ര പുരുഷൻ ഞങ്ങളുടെയൊക്കെ ജനപ്രതിനിധിയായിരുന്നു, ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നു, ഞങ്ങളുടെയൊക്കെ വഴികാട്ടിയായിരുന്നു എന്ന് പറയാൻ ആ പ്രദേശത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ആ തലമുറയിൽപ്പെട്ടവർക്കും അതിൻ്റെ പിന്നാലെ കടന്നു വന്നവർക്കുമൊക്കെ ആവേശം പകരുന്ന ഒരധ്യായമാണ്. 1991 ഒരു ചെറിയ സ്മാരകം, ഒരു ഗുരുദക്ഷിണയായി നെടുമങ്ങാടുണ്ടാക്കുവാൻ നേതൃത്വം കൊടുത്ത ഒരു എളിയ ജനപ്രതിനിധിയാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ നിയമസഭയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സഞ്ചാരപഥം എങ്ങനെയായിരുന്നു, ത്യാഗപൂർണമായ ആ കാലഘട്ടം എന്തായിരുന്നു, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവിത പരിശുദ്ധി എന്തായിരുന്നു, എന്തായിരുന്നു അവർ വളർത്തിക്കൊണ്ടുവന്ന മൂല്യങ്ങൾ, എങ്ങനെയാണ് അവർ ജൈഷീയതയും ജനാധിപത്യബോധവും മതേതരത്വവും ഈ നാട്ടിൽ ഊട്ടി വളർത്തിയത് എന്നതിനെ സംബന്ധിച്ച് കടന്നു വരുന്ന തലമുറയ്ക്ക് അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമര ചരിത്ര മ്യൂസിയം തിരുവനന്തപുരത്തുണ്ടാക്കണമെന്ന് നിയമസഭയിൽ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്ര മ്യൂസിയം ഇവിടെ ഉണ്ടാക്കുമെങ്കിൽ ആ ചരിത്ര മ്യൂസിയത്തിൻ്റെ സ്മാരകം ഈ ശ്രീ പൊന്നറ ശ്രീധരൻ്റെ പേരിലായിരിക്കണം. അതിന് ഏറ്റവും കൂടുതൽ അർഹനായ, ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച, ഒരു ജീവിതം മുഴുവനും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കുകയും ആ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്ത മഹാനായ ഇദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കണം, ശ്രീ പൊന്നറ ശ്രീധരൻ്റെ പേരിലായിരിക്കണം അത്തരത്തിലൊരു സ്മാരകം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. ദേശീയ സ്വാതന്ത്ര്യ സമരം ഉദ്വേഗജനകമായ ഒരു സംഭവമാക്കി പിൽക്കാലത്തെ ഇതിഹാസമാക്കി മാറ്റിയെടുക്കാൻ അനശ്വരമായ സംഭാവനകൾ നൽകിയ മഹാപ്രതിഭകളിൽ മുൻനിരയിൽപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് മഹാനായ ശ്രീ പൊന്നറ ശ്രീധർ പെടുന്നത്. അടങ്ങാത്ത ദേശാഭിമാനമാണ് അദ്ദേഹത്തെ എന്നും നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നയിച്ച ദേശാഭിമാനവും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വികാരവും ഒരു ചെമ്പൻ കുതിരയുടെ മനസ്സിൻ്റെ ഉടമസ്ഥനാക്കി അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നത് കേരളത്തിന് അഭിമാനമായിരിക്കും. പൊന്നറയുടെ മൂല്യങ്ങൾ ചോർന്നു പോവുകയില്ല. അദ്ദേഹം നമ്മുടെ ഓർമ്മയുടെ മുമ്പിൽ ഒരുപക്ഷെ ചിലർക്കിടെ മുമ്പിലെങ്കിലും ചുരുണ്ടുപോയി കാണും. പക്ഷേ ചുരുൾ നിവർത്തിയാൽ അദ്ദേഹം ഒരു പൊന്നിൻ പട്ടയമാണ് എന്ന് കാണാൻ പ്രയാസമില്ല. ദേശാഭിമാനിയായ പൊന്നറ ഈ നാടിൻ്റെ എന്നത്തെയും വിശിഷ്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടങ്ങളുടെ പ്രചോദനമാണ്. ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ വീരാരാധനയോടെ സ്മരിക്കുന്നു, നമിക്കുന്നു. നമസ്കാരം. കാരണം ചെറുപ്പം മുതലേ ഞാൻ ISOയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ISOയുടെ പ്രവർത്തനം ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കന്ന് പുനരെ കാണുക എന്നുള്ളത് വലിയ ആവേശമായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തെക്കുറിച്ച് അനുസ്മരിക്കാതെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലഘട്ടം വരെ പടപൊരുതി നിന്നൊരു നേതാവായിരുന്നു ശ്രീ പൊന്നറ ശ്രീധർ. അദ്ദേഹം അതിനുശേഷം അദ്ദേഹം ജനകീയ സമരങ്ങൾ നടത്തിയ പോരാട്ടം, അതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും നമുക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങളും അവശത അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ ധീരോജ്വലമായി അദ്ദേഹം പോലി ഒരുതിയിട്ടുണ്ട്. 1960 പട്ടംതാഴമുള്ള അദ്ദേഹം കൂടി MLA ആയിട്ടുള്ള ഗവൺമെൻറ്റിനെതിരെ ഞാനിപ്പോഴും ഓർക്കുന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവന. അന്ന് KSRTC രൂപീകരിച്ചുകൊണ്ട് അത് പിന്നെ ട്രാൻസ്പോർട്ട് നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ അദ്ദേഹം പറഞ്ഞ വാചകം ഇന്ന് ഓർമ്മിക്കുകയാണ്. പൊതുജനങ്ങളെ നടക്കാൻ പഠിപ്പിക്കാനല്ല സർക്കാരിൻ്റെ ജോലി, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് ബസ്സിൽ പോകേണ്ട ആളെ ബസ്സിൽ പോകാൻ അനുവദിക്കുക, നടക്കാൻ പഠിപ്പിക്കുകയല്ല.
എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഓർക്കുകയാണ്. എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ആരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കുക, തൻ്റെതായ അഭിപ്രായം വെട്ടി തുറന്ന് പറയുവാൻ ഏത് രംഗത്തും തയ്യാറായിരുന്നു. ആദ്യകാല കോൺഗ്രസ് നേതാവ്, സ്വാതന്ത്ര്യ സമര സേനാനി, വിപ്ലവകാരി, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഉപജ്ഞാതാക്കളിൽ ഒരാൾ, ഭരണകർത്താവ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ പൊന്നറ ശ്രീധരെ ചരിത്രം വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ഇവിടെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആദ്യം ഞങ്ങളുടെ നാട്ടിലേക്ക് കേട്ട മുദ്രാവാക്യം പട്ടം പൊന്നറ വിശ്വംഭരൻ സിന്ധാബാദെന്നാണ് കേട്ടത്. ഇദ്ദേഹത്തിനെ, ഈ പൊന്നറ ശ്രീധരനെ ആദ്യമായി കാണുന്നത്, അദ്ദേഹം ഒരു കോട്ടൊക്കെ ഇട്ട് ഇടിയല്ലും കുഴവിയും എപ്പോഴും മുറുക്കാനുമായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ പ്രചരണത്തിന് വരുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തെപ്പറ്റി പിന്നീട് വായിച്ച് മറിഞ്ഞപ്പോഴാണ് അദ്ദേഹം കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ചെഗുവേര എന്ന് വിശേഷിപ്പിക്കാവുന്ന ധീരനായ ഒരു വിപ്ലവകാരിയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ധീരോദ്ധമായ പ്രവർത്തനം ഈ ചെഗുവേരയുടെ പ്രവർത്തനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. കാരണം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് ആദ്യത്തെ ഈ വിപ്ലവത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഉപജ്ഞാതാവായി അദ്ദേഹത്തെ നമുക്ക് പരിഗണിക്കാം. പുതിയ തലമുറയ്ക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു പൊന്നറ ശ്രീധർ. അദ്ദേഹത്തോട് ചരിത്ര നീതി കാട്ടിയില്ല. അതിന് പ്രധാന കാരണം അന്ന് മലബാറിൽ സ്റ്റേറ്റ് കോൺഗ്രസ്സാണ് ഇവിടെ നമ്മുടെ പ്രവർത്തനം വന്നത്. മലബാറിലാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തമായ പ്രവർത്തനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിക്കുന്ന നാടുകളിൽ സ്റ്റേറ്റ് കോൺഗ്രസ്സാണ് ഉത്തരവാദിത്ത പ്രക്ഷോഭണം. മലബാറിലെത്താത്തത് കൊണ്ട് മലബാർ ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ആദ്യവും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പൊന്നറ ശ്രീധർക്ക് മലബാർ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അർഹമായ പ്രാധാന്യം കിട്ടാതെ പോയെന്നാണ് എൻ്റെ വിശ്വാസം. അന്തരിച്ച കവി ശ്രീ പുനലൂർ ബാലൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന്. അന്നു സുഗതൻ സാറു ചെയ്ത പോലെ കടത്തിണ്ണയിൽ നിന്നു ഞാൻ ആശംസ ചെയ്തീല, നിന്നറുപതാം വയസ്സിൽ എന്നെ തരിപ്പിച്ച പൊന്നറ ശ്രീധരെ ഞാൻ തോറ്റു യുദ്ധത്തിൽ. പൊന്നറയുമില്ല നിനക്കെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞിരിക്കുന്നതും, നിൻ പേരിൽ ഒരു പാർക്കു പിന്നെ വന്നപ്പോഴും, നീ സോഷ്യലിസ്റ്റായി അലഞ്ഞപ്പോഴും, എൻ്റെ രണ്ടു കൈകൾ, നീണ്ട കൈകൾ എനിക്ക് എൻ്റെ സുന്ദര ലോകത്ത് സംരചിക്കും എന്ന് പിന്നെ നീ ചൊന്നതും ഓർമ്മിച്ചിടുന്നു ഞാൻ. പൊന്നറെ താങ്കളെ ഓർത്താൽ എനിക്കെന്ത്, പൊന്നറെ താങ്കളെ ഓർത്താൽ എനിക്കെന്തു പിന്നിലാഴ്ത്തിയിടുമോ എന്നെ എൻ കാലം, എനിക്കറിഞ്ഞൂടാ ചരിത്രം. മനുഷ്യസ്നേഹത്തിൻ്റെയും മാനുഷിക മൂല്യങ്ങളുടെയും കാവൽ ഭടനായിരുന്ന ആ ധീരദേശാഭിമാനിയുടെ ഭൗതികാവശിഷ്ടം നാടിൻ്റെ നാനാഭാഗത്തുമുള്ള പുണ്യതീർത്ഥങ്ങളിൽ നിമജ്ജനം ചെയ്തു. അതോടൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ അതികായന്മാരായ പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും വൻ ജനാവലിയുടെയും സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്രയായി കന്യാകുമാരിയിൽ എത്തിച്ച ചിതാഭസ്മം RSP നേതാവായിരുന്ന ശ്രീ എൻ ശ്രീകണ്ഠൻ നായർ കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ നിമജ്ജനം ചെയ്തു. എനിക്കെന്തു പിന്നിലാഴ്ത്തിയിടുമോ എന്നെ എൻ കാലം, എനിക്കറിഞ്ഞൂടാ ചരിത്രം.